നമ്മൾ എന്ത് ചോദിച്ചാലും ഇത് തരും. എന്റെ ഹിമാലയയാത്രക്കിടെ ഒരു ഫക്കീർ മന്ത്രിച്ചു തന്നാണിത്. നമ്മൾ എന്ത് ചോദിച്ചാലും അത് തരും. എനിക്ക് ഇനി ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ. എന്റെ മരണം സഞ്ജു, ആ ഫ്ലാറ്റ് ഓണറെ വിളിച്ചോ. ആ, വിളിച്ചിരുന്നു. ഓ, കേഷിന്റെ കാര്യത്തിൽ എന്തൊരു ആർത്തിയാണ് അയാൾക്ക്. അത് ശരി തന്നെയാ, പക്ഷെ നമ്മുടെ ആവശ്യമായിപ്പോയില്ലേ. കുറെ കാലമായിട്ടുള്ള നമ്മുടെ ആഗ്രഹമല്ലേ സഞ്ജു. എല്ലാവരും ചോദിക്കണേ ഈ കാശില്ലാത്തോടത്ത് ഇപ്പൊ തിരക്കിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങണേന്നാ. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും അത് നടക്കും സഞ്ജു. ശരി. ആ തോമസേ, കഴിഞ്ഞ മാസത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് മെയിൽ ചെയ്യണേ. കുറച്ച് തിരക്കിലാണല്ലോ ചേച്ചി. ഫ്രീ ആവുമ്പോ മതി. പുതിയ ഫ്ലാറ്റ് വാങ്ങാൻ പോവാന്ന് പറഞ്ഞു. നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ആരെയും അറിയിച്ചിട്ടില്ല. എല്ലാരെയും വിളിക്കണം. ഞാൻ വിളിക്കാം തോമസേ, ഞാൻ വിളിക്കാം. പുറത്താരോ വന്നു. പണിക്കരങ്കിളോ, വാ കേറി വാ. ഞാനങ്ങ് പേടിച്ചുപോയി. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഇതിപ്പോ എവിടുന്നാ? വല്ല ദുർമന്ത്രവാദികളെയും തപ്പി ഇറങ്ങിയതാണോ? ഒരു ചെറിയ യാത്ര കഴിഞ്ഞ് വരുന്ന വഴി നിങ്ങളെ പറ്റി ഓർത്തു. ഏതായാലും നിന്നെയും അവനെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എന്നാ? ഞാനാണെങ്കിൽ ഒരു വലിയ യാത്രക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പുതിയ യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും തടഞ്ഞില്ലേ? അന്നൊരിക്കൽ കണ്ടപ്പോ എന്തോ ഒരു കഥ പറഞ്ഞില്ലേ, എന്താഗ്രഹവും സാധിച്ചു തരുന്ന ഒന്നിനെ പറ്റി. അമ്പോ, ഇത്രയും കാലമായിട്ടും ഇതും കയ്യിൽ കൊണ്ട് നടക്കുകയാണോ? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതിനോട് എന്ത് ചോദിച്ചാലും അങ്ങ് സാധിച്ചു തരുമോ? തരും. എന്റെ രണ്ടാഗ്രഹങ്ങൾ സാധിച്ചു. ഞാൻ എന്തെങ്കിലും ചോദിക്കട്ടെ? ഓ, എന്റെ ദുരാഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ എന്ത് നേടി? ഒന്നുമില്ല. എല്ലാം എന്റെ മണ്ടത്തരങ്ങളല്ലേ. അത് നീയും വിശ്വസിക്കുന്നുണ്ടോ? ഈ ഭൂമിയില് നിലനിൽക്കാനുള്ളത് ഒഴികെ എല്ലാം നമുക്ക് നിരാശ നൽകും. അത് ഓർക്കുക. എന്നാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സഞ്ജു, ഇത് കണ്ടോ? ഇതോളാലോ, ഇതെവിടുന്ന് കിട്ടി? നമ്മുടെ പണിക്കരങ്കിളിന്റെയാ. ഇന്നലെ ഇവിടെ വന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ഇറങ്ങി ഒറ്റ പോക്ക്. അത് നീ കാര്യാകണ്ട. ആളുടെ നാച്ചുർ എങ്ങനെയാ? വല്ലാത്തൊരു മനുഷ്യൻ. എനിക്ക് ഇതുവരെ പിടികിട്ടാത്ത ക്യാരക്ടറാണ് അദ്ദേഹം. അതുപോട്ടെ, ഇതെന്താ സംഗതി? വല്ല ആന്റിക്കും മറ്റാണോ? കൊടുത്ത വല്ലതും തടയോ? അങ്ങനെ ഏതാണ്ടാ, എന്താഗ്രഹവും സാധിച്ചു തരുന്നാ പറഞ്ഞേ. എന്നാ പിന്നെ വല്ല ടി വി പരസ്യവും കണ്ടു വാങ്ങിയതാവും. ഞാനിതിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ.
തനക്കുള്ള പാട്ടുണ്ട്, ഇത് ചുമ്മാ തട്ടിപ്പ്. അറിയാം, ചുമ്മാ ഒന്ന് നോക്കട്ടെ, അടുത്ത തവണ അങ്കിള് വരുമ്പോ ഇതും പറഞ്ഞ് കളിയാക്കാലോ. താൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ പോണു. പോവല്ലേ, എന്താ ചോദിക്ക, എന്തെങ്കിലും ഒന്ന് പറ. നമ്മുടെ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കണ്ടേ, ഒരു 25 ലക്ഷം അങ്ങ് ചോദിച്ചാലോ. അത് കൊള്ളാം, അത് നല്ല പരിപാടിയാ. അങ്ങനെയാണെങ്കിൽ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമോ, അതോ അവരുടെ ഹെഡ് ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരൂ? ഞാൻ പോട്ടെ, തൻ്റെ ഒരു കാര്യം. എനിക്കൊരു 25 ലക്ഷം രൂപ തരുമോ? ഹലോ. ഹലോ, ഷാരി മാഡം അല്ലേ? അതെ. സഞ്ജു സാർ ജോലി ചെയ്യുന്ന ഗ്യാസ് പ്ലാന്റിൽ ഒരു അപകടം ഉണ്ടായി. തീപിടുത്തത്തിൽ പെട്ടതിൽ ഒരാൾ സഞ്ജു സാറാണ്, വളരെ ക്രിട്ടിക്കലാണ്. അയ്യോ, സഞ്ജു 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 സഞ്ജു. നമസ്കാരം മിസ്സിസ് സഞ്ജു, ഞാൻ സഞ്ജു വർക്ക് ചെയ്യുന്ന GPSL കമ്പനിയിലെ മാനേജരാണ്. അബുവിനറിയാലോ, ഒറ്റ സുഹൃത്ത് വിട്ടുപോയ വേർപാടിലാണ് ഞങ്ങളെല്ലാവരും. കമ്പനിയുടെ അനുശോചനം അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. കമ്പനി ഒരു കോമ്പൻസേഷൻ തന്നു വിട്ടിട്ടുണ്ട്, ഇത് കൈപ്പറ്റണം. ഇവിടെ ഒരു ഒപ്പ് വേണം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. $25 lakhs. എനിക്കൊരു 25 ലക്ഷം രൂപ തരുമോ? സഞ്ജുവിനെ തിരിച്ചു വേണം, എനിക്ക് എന്റെ സഞ്ജുവിനെ വേണം. ശരി.